இல்லை வேற நிவர்த்தி இல்லை, நாங்கள் எந்த செய்யணும்? ഈ എസ് പി സി പോലെയുള്ള ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ച് എസ് പി സി പോലെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കൃഷി വകുപ്പ് ഈ മുടിഞ്ഞ പ്രസ്ഥാനം ഗവൺമെന്റ് നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളയുക തന്നെയാണ് വേണ്ടത്. നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. മക്കളെ കൊല്ലുന്ന മലയാളികൾ, അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന മലയാളികൾ, അതെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ അപ്പനെ, നമ്മുടെ അമ്മയെ, നമ്മുടെ കൊച്ചു കുട്ടികളെ. നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങളാണ് ഇവിടെ. കാരണം തമിഴ്നാട് ഏരിയയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ വരുന്നത്. സുഭിക്ഷമായിട്ട് സാമ്പാറും അവിയലും തോരനും മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി. വെജിറ്റേറിയനാണ്, ഞാൻ വെജ് കഴിക്കുകയുള്ളെന്ന് പറഞ്ഞ് വലിച്ചു കയറ്റി പണ്ടാറടങ്ങുന്ന മലയാളികൾ. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ എത്ര മാരകമായ വിഷമാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞാലും വീണ്ടും വീണ്ടും വലിച്ചു കയറ്റി മൃഷ്ടാനം കഴിക്കുന്ന നമ്മൾ മലയാളികൾ. പറഞ്ഞു വരുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഇവരുപയോഗിക്കുന്ന കണ്ടന്റുകൾ, അതായത് ഈ പച്ചക്കറികൾ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ ചെറുതല്ല. അധികം മലയാളം അറിയത്തില്ലാത്തത് കൊണ്ടും തമിഴിൽ കൂടുതൽ വശമുള്ളത് കൊണ്ടും ഇവരുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചെറുതല്ല. എന്താണ് പേരെന്താണ്? കത്രി. എന്താണ് വേല? തന്നെ വേല, കൃഷി വേലയാണ്. കൃഷി വേലയാണ്. മരുന്നൊക്കെ അടിച്ച് കൃഷി ചെയ്ത്. കൃഷി എങ്ങനെ ലാഭമാണോ? ലാഭമൊന്നും ഇല്ല. ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന്റെ വീട്ടിൽ ചേട്ടൻ കഴിക്കുന്ന ഭക്ഷണത്തില് വെജിറ്റേറിയൻ ആണോ കഴിക്കുന്നത്? വെജാണോ? എന്നാ സാമ്പാർ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. അത് ഇന്ത്യ കൃഷിയിടത്തിൽ നിന്ന് മേടിച്ചാണ് ഇവിടത്തേക്കാണ്? നല്ല സാധനം മേടിച്ച്. നിങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യും? ഇത് നിങ്ങൾ കഴിക്കാത്ത എന്താ? വിഷം കൂടുതലാ. ഞങ്ങൾ അത് കൂട്ട് മരുന്നുകളാണ് അടിക്കുന്നത്. വിഷം ഭയങ്കര വിഷമാണ്. നോക്ക്, പക്ഷികളൊക്കെ ചെത്ത് കിടക്കുന്ന അവിടെ അവിടെ ഇത് നിന്നേച്ചു. എന്ത് വിഷമൊക്കെ നിങ്ങൾ അടിക്കുന്നത്? നിങ്ങൾക്കറിയാം ഈ മരുന്നുകളെല്ലാം, ഈ മരുന്നുകളെല്ലാം റെഡ് കാറ്റഗറി പെടുന്നതാണല്ലേ? അല്ലേ, റെഡ് കാറ്റഗറി പെടുന്ന മരുന്നുകളാണ്. ഇത് ഇത് തുറന്നു കഴിഞ്ഞത് കാലിത്തിനാണ്. ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത്രയും സ്മെല്ലാണ്. ഇത് എന്നാ മരുന്ന്? മോണോസിൽ. മോണോസിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള മെഡിസിൻ. ഇതെങ്ങനെ സ്പ്രേ ചെയ്യാണല്ലേ? നല്ല കൂടുതൽ സ്പ്രേ ചെയ്യും. അതെ, കൂടുതൽ 10 ലിറ്റർ വെള്ളത്തിന് 100 മില്ലി ഒഴിച്ച് അങ്ങനെ അടിക്കും. ഇവിടെ ഇത് തക്കാളി തോട്ടമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തക്കാളി തോട്ടമാണ്. വെണ്ടയ്ക്ക വേറെ എന്നായിരിക്ക? തക്കാളി, വെണ്ടക്ക, കത്തിരിക്ക, പിന്നെ പച്ചക്കറികളൊക്കെ എല്ലാം ഉണ്ട്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. മറന്നടിച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ചെയ്യുന്നത് ശരിയാണോ? തെറ്റാ, തെറ്റ വേറെ മാർഗ്ഗമില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വേറെ നല്ല സാധനം നമ്മൾ ഗവൺമെൻറ് ഏതെങ്കിലും ഉണ്ടാക്കി കൊടുത്താലേ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്നെ വേറെ മാർഗം ഇല്ലാത്ത കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ജൈവകൃഷി എന്ന് പറയുന്ന ഈ പറയുന്ന കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ കേരളത്തിലുണ്ട്? കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. കുറവാണല്ലേ? ഇതിന്റെ ഗുണം എന്താണ്? ഇത് അടിക്കുമ്പോൾ പെട്ടെന്ന് പുളികളൊക്കെ ചാകുന്നുണ്ട്. കിളി വന്ന് കൊത്തൂല? തിന്നുമ്പോ കിളി ചാകുന്നുണ്ട്. കിളി ചത്തുപോ? ചത്തുപോവാണോ? കിളി ഇവര് പറയുന്ന ഒരു കാര്യം, ഇവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഈ കിളികളാണ്. കിളികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പാടത്ത് വന്ന് നോക്കിയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ഇതുണ്ട്. ഇതൊക്കെ മെഡിസിൻ. ഇതൊക്കെ ഒരു മെഡിസിൻ. ഈ പറയുന്ന സാധനം കെമിക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം അറിയണം. നമ്മുടെ നാട്ടിൽ കൃഷി വകുപ്പ് എന്ന് പറയുന്ന ഒരു മുടിഞ്ഞ പ്രസ്ഥാനമുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന 240 കോടിയാണ് സർക്കാർ കൃഷി വകുപ്പിന് വേണ്ടി ഒരു മാസം ചിലവാക്കുന്നത്. എവിടുന്ന് വരുന്നു? നാണമുണ്ടോ? നാണമെന്ന് പറയുന്നതുണ്ടോ? ഇവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രി, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇവിടുത്തെ കൃഷിമന്ത്രിയുടെ പേര്? നിങ്ങൾ ഒന്ന് ആലോചിച്ചു, എത്ര പേര് ഇവിടുത്തെ മന്ത്രിയുടെ പേര് അറിയാം? എന്തിനു വേണ്ടിയാണ് കൃഷി വകുപ്പ് എന്ന് പറയുന്ന മുടിഞ്ഞ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇവന്മാർക്ക്, ഈ വകുപ്പിലിരിക്കുന്നവർക്ക് സുഭിക്ഷമായി ഉണ്ടാക്കാൻ വേണ്ടി ഈ മരുന്ന് കമ്പനികളുടെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുടിഞ്ഞ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ കൃഷി വകുപ്പ് എന്ന് പറയുന്നത്. ദയവെയ്ത് ഈ പ്രസ്ഥാനം, അതായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും പോയി പച്ചക്കറി എടുത്ത് തെണ്ടി തിന്നാൻ മാത്രം അറിയാവുന്ന ഇവിടുത്തെ കൃഷി വകുപ്പ് ഈ മുടിഞ്ഞ പ്രസ്ഥാനം ഗവൺമെന്റ് നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളയുക തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടുക്കിയിൽ നിന്നും കട്ടപ്പന എന്നൊക്കെ ഒരുപാട് ഈ ആളുകൾ സാധാരണ കൃഷിക്കാരിങ്ങനെ മരുന്നുകൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഈ എസ് പി സി പോലെയുള്ള ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ച് എസ് പി സി പോലെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഇടുക്കിയിൽ നിന്നൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴ ആ ഭാഗത്തേക്ക് ഓർഗാനിക് കുറേയെങ്കിലുമൊക്കെ നമ്മൾ വെജിറ്റബിൾ നമ്മൾ വീട്ടിൽ കുറച്ചെങ്കിലും കൃഷി ചെയ്യാൻ നോക്കുക. ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് വളങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേയെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ?
ഞങ്ങൾ അത് കിട്ടിയാൽ വായിക്കും, കിട്ടാത്ത കൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയും കൃഷിക്ക് ചെയ്യുന്ന പൈസ ഒരുപാട് കൂടുതലാക്കും. അപ്പൊ അത് അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുതലാകത്തില്ല. ആ മുതലാകുമ്പോ ചെയ്യാതെ അത് എന്നാ ചെയ്യണം? ഞങ്ങൾ മുതലാകാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് മുതലാകാൻ ഞങ്ങൾ ജീവിക്കണം, ഞങ്ങൾ പിള്ളേരൊക്കെ വളർക്കണം. നിങ്ങൾ കാണിക്കുന്ന ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ മലയാളികളെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക. മലയാളി മാത്രമല്ല, എവിടെ തമിഴ്ക്കാരും കൊള്ളുന്നുണ്ട്. അവിടെ അവരും അവർ മേടിച്ച് കഴിക്കുന്നുണ്ടല്ലേ. അവർ മേടിക്ക അറിയാത്തവരൊക്കെ മേടിച്ച് കളിക്കുമല്ലേ. നിങ്ങളുടെ ഇവിടെ ഞാനിപ്പോൾ ഒരു കിലോ ഈ പറയുന്ന തക്കാളി കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നു, അത് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? വേണ്ട, കൊടുക്കേണ്ട അവസ്ഥ ആയിപ്പോയി. പിന്നെ എന്നാ ചെയ്യണ? നിങ്ങൾ മേടിച്ച് ഞാൻ കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഈ വിഷത്തിനകത്ത് ഈ സാധനം മുക്കിയിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോലെ. സ്പോട്ടി മരിക്കല്ലേ, സ്പോട്ടി മരിക്കല്ലേ. ഇത് കുറച്ച് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവും, സത്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാം സർക്കാർ എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്താലേ നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാം ഇതുപോലെ കിളികൾ വന്ന് കൊത്തിയാലുടനെ നിങ്ങൾക്ക് കണ്ടാറേ, കൊത്തിയാലുടനെ ചത്തു പോണ കിളികൾ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കിളികൾ ചത്ത് ചത്ത് കിടപ്പുണ്ട്. ദയവ് ചെയ്ത്, കാരണം ഈ വിഷം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ വിഷമാണ്. ഞാനീ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ കാര്യമാണ്. കാരണം ഇത്രയും മാരകമായ വിഷമാണ് ഇവിടെ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ കൃഷിയിടങ്ങളിൽ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴുതനയോ ഒരു വെണ്ടയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന ജൈവകൃഷി ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവരെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല. അവരെ ഈ പറയുന്ന ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇവിടുത്തെ ഏറ്റവും ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി വകുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരിക്കലും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ജൈവ കൃഷി രീതി, അതായത് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ ഇവർക്ക് മീഡിയയിൽ പറയും, പക്ഷേ ഇവരൊരിക്കലും ആ സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം കോടികളാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്. ഈ പറയുന്ന മരുന്ന് കമ്പനികൾ കൊടുക്കുന്ന കോടികൾ ലാഭം ഇവരാണെപ്പോൾ ഇവർ പറയുന്നുണ്ട്. ഇവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? ഇല്ല, വേറെ നിവൃത്തി ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ആ നിവൃത്തി ഇല്ലാതെ കൊണ്ട് നമ്മൾ നല്ല സാധനം കിട്ടി അത് മേടിച്ച് അടിക്കും. ഇത് വലിയ പാപമല്ലേ? പാപം. ചത്ത് മുകളിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആരോട് സമാധാനം പറയും? എന്ത് ചെയ്യണം? നമ്മൾ വേറെ മാർഗം, ഞങ്ങൾ ജീവിക്കണം. എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു? നമ്മള് സർക്കാരിലെ ഇതൊക്കെ കാണുന്നു. കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? ഞാൻ സ്വന്നത് ഞാൻ കേട്ട ബദലി സൊല്ലു, കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? അത് കേരളത്തിലാണ്. ദിനം ദിനം എവ്വളോ പേഷ്യൻസ് വരും തരുമോ? എന്ത് ഇവിടുന്ന് വരുന്ന എന്തെങ്കിലും വെജിറ്റബിളിൽ വിഷമില്ലാത്തതുണ്ടോ? എല്ലാത്തിലും ഇരിക്കും. അതായത് ഈ പറയുന്ന നാളികേരത്തിൽ വരും, തേങ്ങയിൽ വരെ ഉണ്ട്, തേങ്ങയിൽ ഇരിക്കെ തേങ്ങായാലും ഉണ്ട്, ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വിശ്വസിച്ച് എന്ത് കഴിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ നാട്ടിൽ? ഒന്നും വിശ്വസിച്ച് കളിക്കാൻ പറ്റില്ല. അവരവർ ചോദിച്ചു എന്താകണം? അതാ നിങ്ങളൊരു കാര്യം പറയണ്ടേ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ദയവ് ചെയ്ത് കുട്ടികൾക്ക് വെജിറ്റബിൾ കൊടുക്കരുത്. അത് പറ നേരെ കുട്ടികൾ കൊടുക്കരുത്. നമ്മൾ തന്നെ ഇച്ചിരി കുറച്ച് കളിക്കുന്നത് അത്രയും അത്രയും കഴിക്കാനേ പാടില്ല, പാടില്ല. എന്നാലും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇച്ചിരി കളിക്കണം. കളിക്കാതെ ശുദ്ധമായിട്ട് കളിച്ചാൽ അത്രയും നല്ലതാ. അത് അതേ എനിക്ക് അറിയാനുള്ള കേസ്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരു അരക്കര പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യും അല്ലേ? അതന്നെ, പാട്ടത്തിന് വെച്ച് കൃഷി ചെയ്യുക. പാട്ടത്തിന് ഒരു പാട്ടം ഒരു കുത്തേക്കെന്ന് പറയുമ്പോൾ പാട്ടത്തിനോട് പറയുമ്പോൾ ഒരു 5000 6000. അണ്ണൻ എന്നോട് വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ചിന്ന കാര്യമല്ലേ? അതല്ലേ, അതില്ല ഉള്ള കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റ്. വിഷമുണ്ടല്ലേ? തെറ്റ് ചെയ്യുന്നത് വിഷമുണ്ടല്ലേ? വിഷമുണ്ട്, വിഷമുണ്ട്. ആ ചെയ്യുന്നത് തെറ്റ്, എനിക്ക് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. എന്നാ ചെയ്യണം? വേറെ ജീവിക്കാനുള്ള മാർഗം ഇല്ല. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ഈ പച്ചക്കറി, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി മേടിച്ച് കഴിക്കരുത്. ദയവ് ചെയ്ത് വിഷം തന്നെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മരുന്നുകൾ എന്നൊക്കെ, ഈ ചത്ത് കിടക്കുന്ന ഈ സാധനം, ഈ പക്ഷികളൊക്കെ ഇതുപോലെ ഇത്രയും പവർഫുള്ളായുള്ള സാധനം, ചെറിയ വിഷമല്ല. നിങ്ങൾക്ക് ഈ പേര് നോക്കിയാൽ അറിയാം, റെഡ് കാറ്റഗറി വരുന്ന മൊണോസിൽ എന്ന് പറയുന്ന മരുന്നാണ് ഇത്. ഇതൊക്കെ തുറക്കാൻ പറ്റിയല്ല, അത്രയും ഭയങ്കര ബാഡ് സ്മെല്ലാണിത്. കാരണം ഈ സാധനമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അത്രയും തീവ്രതയേറിയ കാര്യമാണ്. ഇവിടെ പക്ഷികൾ ചത്തുടങ്ങുന്നു, നമ്മുടെ മക്കളെയും നമ്മുടെ അപ്പനെയും അമ്മയും എല്ലാം നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നന്ദി, സ്നേഹം, ഒരുപാട് വിഷമത്തോടു കൂടി ട്രൂടിവിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.